പാലൂർ തൈപ്പുയിരുതോത്സവം 2023 ജനുവരി 28 മുതൽ ഫെബ്രുവരി 5 കൂടിയ ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഏവരെയും പാലൂർ തൈപ്പുയിരുതോത്സവത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പട്ടാമ്പി മേഖലയിൽ പന്നിശല്യം വീണ്ടും രൂക്ഷം. കൊപ്പം മണ്ണേങ്ങോട് രാത്രികാലങ്ങൾ പന്നികൾ കൃഷി നശിപ്പിക്കാൻ എത്തുന്നത് തടയാൻ പലവിധ മാർഗങ്ങളുമായി കർഷകർ പാടശേഖരങ്ങളിൽ സജീവമാണ്. കൊപ്പം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രഭാപുരം പാടശേഖരത്തിലെ നെൽ കർഷകരാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം ദുരിതത്തിലായിരിക്കുന്നത്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ കൊയ്യാൻ ഭാഗമായ നെൽ കൃഷി കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതോടെ കർഷകരുടെ ദുരിതം ഇരട്ടിയാവുകയാണ്. രാത്രി ഇറങ്ങുന്ന കാട്ടുപന്നികളിൽ നിന്നും തങ്ങളുടെ വിളകളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഉറക്കമൊഴിച്ചാണ് കർഷകർ കൂട്ടിരിക്കുന്നത്. വൈകിട്ട് 8:30 മുതൽ പുലർച്ചെ 3 മണിവരെയാണ് കർഷകർ ഉറക്കമൊഴിച്ച് പാടങ്ങളിൽ സ്ഥാനമുറപ്പിക്കുന്നത്. കാട്ടുപന്നികളെ തുരത്തുവാനായി ചെണ്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും മറ്റുമാണ് കാട്ടുപന്നികളിൽ നിന്നും ഇവർ പ്രതിരോധം തീർക്കുന്നത്. നിരവധി കർഷകരുടെ നെൽകൃഷിയാണ് ഇതിനോടകം കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത്. പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പല കർഷകരും പാട്ടത്തിനടുത്ത് ലോൺ എടുത്തും കടം വാങ്ങി മറ്റുമാണ് നെൽകൃഷി ഇറക്കുന്നത്. കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതോടെ ഇവർ വലിയ കടബാധ്യതയിലും ആവും. നമ്മൾ ഒരുപാട് ആളുകൾ കൃഷി ചെയ്ത ഒരു സ്ഥലമാണ് നെൽകൃഷി. ഇവിടെ നമ്മൾ ഇപ്പോൾ കൊയ്യാറായ ഒരു പാടമാണ് ഉള്ളത്. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊയ്ത്തിന് തയ്യാറായിട്ടുള്ളൊരു പാടമാണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രയാസം ഈ കാട്ടുപന്നികളുടെ ഈ ശല്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ രാത്രി 12 മണിക്കും മുതൽ 2 മണി 3 മണി വരെയൊക്കെ ഞങ്ങൾ പാടത്ത് പന്നിയെ കാവലിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം വലിയ നഷ്ടങ്ങളാണ് ഇവിടുത്തെ കൃഷിക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഭാഗങ്ങളിൽ നെല്ല് കേടരുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ നിരന്തരം ഇതിൽ കാവലിരിക്കൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് വരാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ എല്ലാ ആളുകളും കൃഷി ചെയ്ത ആളുകളാണ്. അവരവരുടെ പാടങ്ങളും പാട്ടത്തിനെടുത്തിട്ടൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു എമൗണ്ട് നമുക്ക് കൃഷിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊയ്ത്ത് കഴിഞ്ഞ് അതിൻ്റെ വിളവെടുപ്പായാലാണ് നമുക്കതിൻ്റെ ആ സംഖ്യയൊക്കെ തിരിച്ചു കിട്ടുള്ളൂ. അതിൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ പന്നികളുടെ നിരന്തരം പന്നികളുടെ ശല്യം ഉണ്ടാവുന്നത്. വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നെൽകൃഷി ഇറക്കുന്നില്ല എന്നാണ് കർഷകരുടെ തീരുമാനം. പന്നികൾ 3 മാസമായി പാടത്ത് ഉറക്കൊയ്ത്ത് തുടങ്ങിയിട്ട് പന്നികൾ വന്ന് കേടെടുത്തിട്ട് കുറേ നെല്ല് ഉരുണ്ട് കേടെടുത്തുണ്ട്. ഒത്ത നടു പോയിട്ടാണ് അവർ ഉരുളണത്. അതിൽ ഇപ്പോൾ ചണ്ടയും പടക്കമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ കുറേ കൊയ്യാറായി തുടങ്ങി. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊയ്യാൻ വെച്ചിട്ടാണ് നിൽക്കണത്. ഒരുപാട് നെല്ല് കേടെടുത്തു. അതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് അറിയോ, പഞ്ചായത്ത് അറിയോ? പഞ്ചായത്തറിയോ? ഇവിടുത്തെ കൊപ്പം പഞ്ചായത്ത് 5-ാം വാർഡിൽ യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കൃഷിക്കാർക്കില്ല, കിട്ടണമില്ല. ഞങ്ങളുടെ പ്രസിഡൻറ്റും ഇല്ല, അവിടുത്തെ ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ പാടത്തെ ഒരു ലൈറ്റിട്ട് തരാൻ പറഞ്ഞിട്ട് അടക്കമില്ല. ലൈറ്റ് തരാൻ ഞങ്ങൾക്ക് കണ്ണ് കാണാതെ നടക്കുന്നത് ഇതിനൊക്കെ. അത്ര പൊന്തിങ്ങാടുള്ള സ്ഥലത്തൊരു ലൈറ്റ് വളട്ടേര് പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാ ആൾക്കാരും പറഞ്ഞു. യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല.